അസാലാമുലൈക്കും ഏതൊക്കെ എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹദില്ല രാഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരിത്തന്നെ വരുന്ന ബെല്ലും ഒന്ന് അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല്ലേട്ടോ കേട്ടോ ഇന്ന് ഏതന്നെ നമ്മൾ വന്നിരിക്കുന്നത് നല്ല റെസിപ്പിയും കൊണ്ട് തന്നെയാണ് എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അതേമാതിരി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിജുട്ടോ ഒരുപാട് ഐറ്റംസ് വേണ്ട നമ്മളെ പെരിയിൽ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചുങ്ങാണ്ടില്ല ഒരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പറ്റിയാലും നിങ്ങൾ ലൈക്ക് അടിച്ചാനും അതേമാതിരി തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് പിന്നെ ഉണ്ടാക്കി നോക്കിങ്ങാണ്ട് നിങ്ങളെ അഭിപ്രായം പറയാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊന്നാണ് നോക്കട്ടോ അതിന് മേണ്ടിക്കാണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ അവിടെ അടുപ്പത്ത് വെച്ചിരിക്കണേ അതിൽ ഒരു അരപ്പാട്ട അവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു പലഹാരം ഉണ്ടാക്കണത് അതിനനുസരിച്ച് ഇങ്ങാണ്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു നേരത്തേക്കാണെങ്കിൽ നമുക്ക് ഇത്തരം മതിയാകും കേട്ടോ ഒരു അരക്കപ്പ് അവൽ മതിയാകും ഞമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മട്ടം പോലെ നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കുറവാണെങ്കിൽ കുറവ് എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ് ഒരു നേരം ഞമ്മക്ക് തിന്നാനിപ്പോൾ ഈ അരപ്പാട്ട അവൽ കൊണ്ട് തന്നെ കണക്കേക്കാരം ഇനി കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ നമ്മളിതൊരു മീഡിയം തിജിൽ വെച്ചാണ്ട് വേണം നമ്മൾ അവൽ വറുത്തെടുക്കാൻ നല്ലോണം തിജ്ജ് കൂട്ടി വെച്ചാൽ എളുപ്പം അടി കരിയും ചിജും മോൾക്ക് നമ്മൾ എത്ര അളക്കിയാലും ഉണ്ടായി കിട്ടൂല അപ്പോൾ നമ്മൾ ഒരു മീഡിയം തിജ്ജിലിട്ടാണ്ടാകുമ്പോൾ എല്ലാവരും ഒരേ മാതിരില്ലെ അളവിൽ തന്നെ നമുക്ക് ആയി കിട്ടും ഇപ്പോൾ കണ്ടിലങ്ങൾ ഈ ഒരളവിൽ നമുക്കിത് വെന്ത് കിട്ടിയിക്കണ് ഇത്ര ആയാൽ മതി ഇനി ഞാൻ എന്താ ഇത് ഒന്നും കൂടി നമ്മൾ തിജ് ഓഫ് ആക്കിയാണ്ട് കുറച്ചേരം കൂടി ആ ചട്ടിയിലെ ഇട്ടാണ്ട് ഒന്നിങ്ങനെ അളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ തന്നെ നമുക്ക് നല്ലോണം ആകും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇതിന് മാണ്ടി വരുവുള്ളൂ കേട്ടോ ഈ ഒരു മാന്താവിൽ വറവാകാന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് കട്ടിത്തരാൻ എഴുതുകയാണ്ട് അതിൽ തൊട്ട് വയ്ക്കുമ്പോൾ കജ്ജ് നല്ലോണം ചൂടായിട്ടോ അതിനെക്കൊണ്ടാണ് ഞാൻ പൊടിച്ച് കടിത്തരാത്തത് നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കണം ഇന്നിട്ടന്നെ ഇത് തൊടാൻ കജണില്ല കേട്ടോ ചൂടുകൊണ്ട് എന്നിട്ട് നമ്മൾ പിന്നെയും ആ ഫ്രൈ പാൻ വെച്ചേക്കണ ഇനി അയക്കി നമ്മളൊരു രണ്ട് സ്പൂണ് എണ്ണ പാർന്നു കൊടുക്കാണ് ഒരുപാട് എണ്ണ ഒന്നും വേണ്ട രണ്ട് സ്പൂണ് പാർന്നു കൊടുത്താൽ മതി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തുക്കണത് നമുക്കൊരു മൂന്ന് ദിവസത്തിനൊക്കെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തന്നെ പാർന്നു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസം എടുത്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓയിലിൽ ഉണ്ടാക്കി വെക്കാറ് കേട്ടോ നല്ലത് പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറിലോ ഒക്കെ ഉണ്ടാക്കിയേക്കാറ് നല്ലത് വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല രസമാണ് എന്താ മാത്രമല്ല അത് വേറൊരി തന്നെയാണ് അപ്പോൾ നമ്മൾ എളുപ്പം ഉണ്ടാക്കിയാണ്ട് അപ്പക്കപ്പളേ തിന്നാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഞാനൊരു നാല് വെളുത്തുള്ളിൻ്റെ പോണെടുത്താണ്ട് ഇതേമാതിരി നീളക്കിന് എന്താ ഇങ്ങനെ ഒരുപാട് ചെറുതാക്കാതുകൊണ്ട് എന്താ രണ്ട് പൊളിയാക്കിയാണ്ട് അങ്ങനെ രണ്ടോ മൂന്നോ ഒക്കെ പൊളിയാക്കിയാണ്ട് ഇങ്ങോട്ട് എടുത്താൽ മതി അത് നമ്മൾ ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താണ്ട് അതേമാതിരി തന്നെ തേങ്ങയും തന്നെ കാനല്ലാതെ ആ പൂണ്ടെടുത്തതാണ് കട്ടി പാടില്ല കേട്ടോ കാരണം ഇല്ലാതെ പൂണ്ടെടുത്താണ്ട് ആ തേങ്ങ ആയിക്കിട്ട് കൊടുത്താണ്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത് ആ എണ്ണയിൽ നമുക്കിതൊക്കെ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വണ്ടിയത് അപ്പോൾ തേങ്ങയും തന്നെ വല്ലാതെ കട്ടിയിലാക്കിയാലേ നമുക്കിവിടെ മൂത്ത് കിട്ടൂല അപ്പോൾ ഉള്ളി അതേമാതിരി തന്നെയാണ് ഒറ്റ ഒറ്റക്കായാണ്ട് അങ്ങനെ ഇട്ടാൽ ശരിക്കും മൂത്ത് കിട്ടൂല ഇനി ഉള്ളി നമ്മൾ തൊലിച്ചാണ്ടിടണം എന്നൊന്നുമില്ല തൊലിച്ചാതെ നമ്മൾ എന്താ നമ്മൾ ഉരലുണ്ടല്ലോ മറ്റേ ചെറിയ ഒരൽ അതിലിട്ട് കുത്തിങ്ങാണ്ടോ അമ്മീമിട്ട് കുത്തിയാണ്ടോ അങ്ങനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ടോ ഒന്ന് കുത്തിയാണ്ട് ഈ എണ്ണയ്ക്ക് ഇട്ടാലും മതി കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം പരിപ്പാണ് ഇങ്ങളെയൊക്കെ ഏതാണില്ലെന്ന് വെച്ചാൽ അവ കൂട്ടിക്കൊടുത്താൽ മതി ഞാൻ ഇഞ്ചേക്കുണ്ടായതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് ഇങ്ങളെയൊക്കെ ഈ കടലേ വേറെന്താ ഇല്ലയെന്ന് വെച്ചാൽ അത് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഞാൻ ലേസം എന്താ ബദാം പരിപ്പാണ് ഇഞ്ചേക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീടിന്ന് വാങ്ങണ മറ്റേ കടലുണ്ടല്ലോ എന്താ നിലക്കടല അതിൻ്റെ കഴിക്കല്ല അതുകൊണ്ട് അതിന് പകരം ഇങ്ങാണ്ട് ഞാൻ ബദാമൊക്കെയാണ് കൂട്ടിക്കൊടുത്തക്കുന്നത് ഉള്ളത് നമ്മൾ കൂട്ടിക്കൊടുത്താൽ മതിയല്ലോ പിന്നെ നമുക്ക് പൊട്ടുകടലൊക്കെ പകരം ഞാൻ കാട്ടിക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി വെക്കാൻ കൊണ്ട് തന്നെ നമ്മളെ കടലുണ്ടല്ലോ റേഷൻ പിടിയിൽ നിന്നൊക്കെ കിട്ടീനാ കാപ്പിക്കടല അത് ഞാൻ നല്ലോണം എണ്ണയിൽ ഇട്ടാണ്ടൊന്ന് വറുത്താണ്ട് അതിൻ്റെ തോല് കളഞ്ഞെടുത്തൊക്കെയാണ് കേട്ടോ ഇതേമാതിരി ആക്കിയാൽ മതി പൊട്ട് കടലേൻ്റെ മാതിരി തന്നെ നല്ല രസമാണ് ഇങ്ങനെ കാട്ടിയാൽ കടല വറുക്കണ വീഡിയോ തന്നെ നമ്മൾ ഒരിക്കൽ നമ്മൾ ഇട്ട് അപ്പോൾ അത് കാണാത്തവലുണ്ടെങ്കിൽ ഒന്ന് കാണും ജിജി അപ്പോൾ നമ്മൾ സാധാരണ എണ്ണ ചൂടായിട്ട് ആയിക്കോണിട്ട് കാണ്ടൊന്ന് അടച്ച വച്ചാൽ നമുക്ക് കുറച്ച് കുറച്ചും പോക്കിനെ അതൊക്കെ പൊട്ടി വരും കേട്ടോ ഏകദേശം ഒരു മീഡിയം തിജ്ജിലല്ലാതെ അതിൻ്റെയും കുറവാക്കി ഇട്ടുകാണ്ട് വേണം ഞമ്മളിതൊന്ന് എന്താ പൊരിച്ചെടുക്കുമ്പോൾ കാട്ടാന് ഒറ്റയടിക്കന്നെ കരി നമ്മൾ മീഡിയം തിജ്ജ് കുറച്ച് വെച്ച് കണ്ടിടുന്നത് കേട്ടോ അങ്ങനെ അതും ഇട്ടുകാണ്ട് അളക്കാണ്ട് പിന്നെ ഞാൻ ഇതിൽക്ക് ഇട്ട് കൊടുക്കണ അണ്ടിപ്പരിപ്പാണ് അതും തന്നെ നിങ്ങൾ കൈക്കണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെറും നിലക്കാടലും പൊട്ടുകാടലെയും തേങ്ങയാണെങ്കിൽ തന്നെ അത് നല്ല രസമാണ് കഴിക്കാറ് കേട്ടോ ഇനി പൊട്ടുകാടലല്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങളെയൊക്കെ ഏതാ ഇല്ലെന്നു വെച്ചാൽ കൂട്ടി മതി ഇതൊക്കെ ഇട്ട് കൊടുത്താണ്ട് നമ്മൾ ഈ എണ്ണിയിൽ നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ ഞങ്ങൾക്കറിയാമല്ലോ അണ്ടിപ്പരിപ്പം ഏകദേശം ഒരു ഇളം ചുവന്ന നാറാകണം പെരും നല്ലോണം കറുത്ത് പോകുകയും ചെയ്യരുത് ആ ഒരളവിലാകുവാനും ഞമ്മക്കിതൊന്ന് ഇളക്കി കൊടുത്താണ്ട് ആക്കാം ആകപ്പാട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുക അല്ല ഒരു നേരം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന നേരം മാത്രമാണ് കേട്ടോ ഞമ്മക്ക് വാണ്ടിയതേ ഉള്ളൂ അല്ലാതെ ഒരുപാട് നേരമൊന്നും ഞമ്മക്കിതിന് വേണ്ടിങ്ങാണ്ട് ചിലവാക്കേണ്ടതില്ല പിന്നെ ഞാൻ ഇത്ര ഐറ്റം ഇട്ടത് ഇഞ്ച കൈക്ക് ഇല്ല സാധനങ്ങളാണ് പിന്നെ പൊട്ടുകടലാത്തോണ്ട് ഞാൻ കടല വറുത്തുകണ്ട് കൂട്ടുകയും ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയറും പാടീക്ക് കൂട്ടട്ടോ കണ്ട് താക്കിയാണ്ട് അത് ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനിതിക്ക് ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തുക്കണം മുളകും പൊടി ഇട്ടാണ്ട് നമ്മൾ തിജ്ജൊന്നാണ്ട് ഓഫാക്കി കളിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എല്ലാം പാടുണ്ടാകുമ്പോക്കിന് ചിലപ്പോൾ കരിഞ്ഞ് പോകും അപ്പോൾ ഞാൻ തിരിച്ചൊന്നാണ്ട് ഓഫാക്കി വെച്ചിരിക്കണേ ഇനി അടുത്ത ഇത് ഇടുമ്പോക്കിന് നമുക്ക് ഓൺ ആക്കിയാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് മുളകും പൊടി അങ്ങോട്ട് കരിഞ്ഞ് പോകും അത് നിങ്ങളെ എരിവിനുസരിച്ചാണ്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി എന്താ ഞാൻ കാശ്മീരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവിലെ മുളക് തന്നെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ചുവന്ന ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിതിക്ക് ഒരു സ്പൂണ് പഞ്ചാ പഞ്ചാരയാണ് ഇട്ട് കൊടുക്കണേ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടോ ഒരുപാട് കയറരുത് അപ്പോൾ നമുക്ക് ആകപ്പാട് ഒരു ജാതി ചൊയ്യാവും ആ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടാൽ ഇതീക്ക് കാണിക്കാറ് കേട്ടോ അപ്പോൾ ആ ഒരളവിലാണ് പൊടിച്ചാത്ത പഞ്ചാര തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചാണ്ടും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതീക്ക് വേണ്ടത് കരിവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ അലയും ഇട്ടിട്ട് പിന്നെ തിജ്ജൊന്നാണ് കത്തിച്ചുകൊടുത്താൽ മതി കേട്ടോ ലേസം ചെറിയ തിജ്ജിലിട്ടാണ്ട് വേണം ഇതൊക്കെ നമ്മളാക്കിയെടുക്കാൻ തിജ് കൂട്ടിവെച്ചാൽ ഒറ്റടിക്ക് തന്നെ ആകെ കരിഞ്ഞ് കുള ആകും അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ പിന്നെ കരേപ്പിൻ്റെ എല്ലാം ആദ്യം തന്നെ ആരും ഇട്ട് കൊടുക്കരുത് കറിവേപ്പിൻ്റെ അല ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ എല്ലാം പാടെ മൂത്ത് വരുമ്പോഴേക്കിന് അത് കരിഞ്ഞ് പോകും അപ്പോൾ കരിയേപ്പിൻ്റെ അതിലെ ചോയ ഒക്കെ മാറി വേറൊരു കരി ചോയയാവും കേട്ടോ അപ്പോൾ ലാസ്റ്റിക്കാണ് നമ്മൾ കറിവേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് കൊടുത്താണ്ട് ഒന്ന് എല്ലായിടത്തും ആകാൻ കണ്ടാണ്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഈ മസാല അത് മെഡി പിടിച്ചുമ്പോൾ നല്ലൊരു രസമാണ് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു കാല് സ്പൂണിനെ കാട്ടിലൊരു നുള്ളും പാടാ മതിയാകട്ടോ ഈ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ നമുക്ക് എത്ര വേണമെങ്കിലും അവൽ എടുത്താണ്ട് ആക്കാം ഞാൻ അരക്കപ്പേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങളെ മട്ടം പോലെ ഇങ്ങളാക്കി കൊടുക്കുക ഉപ്പും പാട ഇട്ടാണ്ട് നമുക്ക് നമ്മളെ അവിലും ഇതേക്ക് ഇട്ട് കൊടുക്കട്ടോ അവൽ പിന്നെ നമുക്ക് രണ്ട് വിധത്തിലുവാണെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഞാൻ ഈ കാട്ടിയമാതിരി കാട്ടും ചിജ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ എല്ലാം എന്താ ഇതെന്ന് പറഞ്ഞാൽ എണ്ണ നല്ലോണം കുടിച്ചും അവൽ അതുകൊണ്ട് തന്നെ എണ്ണയിൽ പൊരിച്ചു ഇനെക്കാട്ടിൽ നല്ലത് നമ്മൾ ഇതേമാതിരി വർക്ക് ചെയ്യണം കേട്ടോ ഇന്നാത്തന്നെ അത് നല്ല രസമാണ് എണ്ണയിൽ പൊരിച്ചുമ്പോൾ പിന്നെ എണ്ണയും പാട നല്ലോണം കുടിച്ചുമല്ലോ ഇതാവുമ്പോൾ തോന്നെ എണ്ണൻ്റെയും ആവശ്യമല്ല മിച്ചർക്കൊന്ന് നമ്മൾ സാധാരണ പീടിയിൽ നിന്ന് വാങ്ങണ മിച്ചറിൻ്റെ എണ്ണ ഉണ്ടാവില്ല കേട്ടോ അത് ആകെ രണ്ട് സ്പൂൺ എണ്ണയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിന് ഇതൊക്കെ ഒന്ന് പൊരിഞ്ഞു കിട്ടാൻ വേണ്ടി കാണ്ടാണേനും അങ്ങനെ ഇതാക്കിയത് അവലും തന്നെ ഈയൊരിത് പാകം കേൾക്കാനും പിന്നെ ആ മുളക് ഉതുമ്പാടെ ഇതീക്കണാവുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇനി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതീക്ക് വേണ്ടിയത് കായപ്പൊടിയാണ് നമ്മൾ സാമ്പാർക്കൊക്കെ ഇട്ട് കൊടുക്കണം ആ കായപ്പൊടി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു അരസ്പൂണോളം ഇതീക്ക് കൂട്ടി കൊടുക്കുക ഒക്കെ കഴിഞ്ഞ അവസാനം മണം അത് കൂട്ടിക്കൊടുക്കാനിട്ടോ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു നല്ലൊരു എന്താ മണം അതേമാതിരി തന്നെ നല്ലൊരു ചൊയൊക്കെ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയാണ്ടാണ് ലാസ്റ്റിക്ക് അത് നമ്മൾ ചേർത്ത് കൊടുക്കണത് ആമ്പാടെ ചേർത്താണ്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ആയി എന്ന് കണ്ടാല് പിന്നെ നമുക്ക് തിജ്ജൊക്കെ ഓഫാക്കിയാണ്ട് പിന്നേം കുറച്ചേരം കൂടി ഇത് ഇളക്കിയാണ്ട് എല്ലാതും എല്ലായിടത്തും കൊണ്ട് ആകാൻ വേണ്ടിങ്ങാണ്ട് പിന്നെ അവിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കറുമുറാനിട്ടുണ്ടാകുക പിന്നെ ഇങ്ങളെ മട്ടം പോലെ ഇങ്ങക്ക് ഞമ്മള് ചുവന്നുളക് ഉണ്ടല്ലോ ആകുമ്പാട് തീക്ക് കൂട്ടിയാൽ വേറെ രസമാണ് മിച്ചറ് കാണാൻ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ ഇഞ്ചക്ക പൊണക്കമുളക് കൊണ്ടെന്ന് വെച്ചാൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂട്ടാതിന് അപ്പം ഈ ഒരളവിലാണ് ഞമ്മക്കിത് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഒരു പാത്രത്തിക്കൊക്കെ വിരുന്നാർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആവിലൊക്കെ ഇരിക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടല എന്തുണ്ടെങ്കിലും അതിൽ കൂട്ടിയാണ്ട് രണ്ട് കരുവേപ്പിൻ്റെ എണ്ണയിലാണ് മൂപ്പിച്ചിങ്ങാണ്ട് അതിൽ ഇട്ടുകാണ്ട് ഇതൊക്കെ ഇട്ടാൽ നല്ല രസം ഇങ്ങാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചായ തിളക്കുമ്പോക്കിനു തന്നെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയേണ്ടി കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് തികയില്ല പിന്നെയും പിന്നെ നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കും അത്രയും നല്ല രസം തന്നെയാണ് കേട്ടോ നമ്മൾ പേടിയിൽ നിന്ന് മിച്ചറ് വാങ്ങുമല്ലോ തിന്നാൻ അതിനേക്കാട്ടിലും രസമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി ഇൻഷാ അല്ല ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ മിച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ഇങ്ങാണ്ട് നമ്മൾ മുന്നേ ചെയ്ത് നിൽക്കണം അതേമാതിരി തന്നെ ആവിൽ മിച്ചറുണ്ടല്ലോ മറ്റേ നമ്മളെ എന്താ പഞ്ചാര മിച്ചറ് അത് ഉണ്ടാക്കണ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കണേ അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാനൊന്നും മടിച്ച് നിൽക്കരുത് എന്താ നല്ല രസത്തിൽ തന്നെ അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് നമ്മളെ പെരയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കാണാണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല നല്ല ഐറ്റംസ് ഐറ്റംസാണ് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടുകാണ്ട് അതിൻ്റെ അഭിപ്രായം കൂടി നിങ്ങൾ പറയാൻ മടിച്ച് നിൽക്കരുത് പിന്നെ ഒരുപാട് റെസിപ്പികൾ വേറെയും നമ്മൾ ഇട്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാനും ഇങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ഇങ്ങളാരും മടിച്ചു നിൽക്കരുത് ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ അവിലൊക്കെ കണ്ടില്ലെങ്കിൽ നല്ലോണം മുരി മുരി പൊടിഞ്ഞണ്ട് വരും കേട്ടോ ഒരുപാട് എണ്ണില്ലാത്തോണ്ട് എന്താ എണ്ണയിലിട്ട് പൊരിച്ചതൊന്നും ചെയ്യാത്തത് കൊണ്ട് വളരെ നല്ലതുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത നല്ല വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും